Yes, welcome to my channel. Inna namak fish molee undakkiyala adinayittu njan korachu meen eduthittunde adinathu njan uppu add cheyittunde 1 teaspoon manjappudi ittu kodukka namak 2 teaspoon malagudi ittu kodukka njan 2 teaspoon malagudi ittu koduthittunde oru solpa uluva podi ittu kodukka idellam kodi ittu koduthittu namak onnu perati vekka. ഒരു അര മണിക്കൂർ ഇതൊന്ന് പരട്ടി വെച്ചേക്കാം. ഇനി വെച്ച ഈ മുളകും ഉപ്പും എല്ലാം മീൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടി. അര മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. മുളി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 സവാള, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, തേങ്ങാപ്പാൽ, തേങ്ങ അരച്ചത് ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ഈ മീനൊന്ന് വെളിച്ചെണ്ണയെ വറുത്തെടുക്കാം. ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. മീനെല്ലാം ഫിഷ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ മീനെല്ലാം. ഇനി നമുക്ക് ആ മീൻ ഫ്രൈ ആക്കി എടുത്ത വെളിച്ചെണ്ണയ്ക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഞെട്ടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് കടുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയെല്ലാം ഒന്ന് ചമന്ന് വരട്ടെ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതുകൂടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നെ വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ കിഷ്മൂളി ഇവിടെ റെഡിയായി. ഇനി ഒന്ന് ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ.
നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.